എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള മാഷ്മെലോ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ മാഷ്മെലോ ഒന്ന് കണ്ടാലോ. 2 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഈ ജലാറ്റിനിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അത് നോർമൽ വാട്ടറാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ജലാറ്റിൻ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഒരു മിക്സീൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മാഷ്മെലോ നമുക്ക് എന്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യേ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരേൻ്റെയും കോൺഫ്ലവറിൻ്റെയും കൂടി ഉള്ള മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഐസിംഗ് ഷുഗർ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല പോലെ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയെല്ലാം നല്ല പോലെ മെൽറ്റായി കിട്ടണം. പഞ്ചസാരയെല്ലാം മെൽറ്റായി ഒരു നൂൽ പരുവാവുന്ന സമയത്ത് നമുക്ക് ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു നോക്കാം. അപ്പം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജലാറ്റിൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര സിറപ്പ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമുക്കിതിലേക്ക് ഇനി ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ജലാറ്റിൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം പഞ്ചസാരയും നല്ല പോലെ യോജിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ തണുപ്പിച്ചെടുക്കുന്നില്ല, കുറച്ച് ചൂടോട് കൂടി തന്നെ ഇത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അരിച്ചുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ബീറ്റർ എടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 7 മിനിറ്റോളം നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബീറ്റ് ചെയ്ത് ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇത് നിർത്തി ഇനി നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ 3 ലെയറാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേതിൽ ഈ കളറ് തന്നെയാണുള്ളത്. ഇത് നമ്മൾ ഈ ബോക്സിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ ലെവലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല പിങ്ക് കളറായിട്ടായിരിക്കും 2 ലെയർ ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് ആദ്യത്തെ ലെയർ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ലെയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് കളർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തമായിട്ട് ഒഴിച്ചാൽ നമ്മുടെ 2 സെറ്റ് നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3 സെറ്റ് റെഡിയാക്കാം. അപ്പോൾ 3 സെറ്റിന് നമുക്ക് കളറ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളറ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഈ കളറിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് പുറത്ത് വെക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ടെക്സ്ചർ നല്ല വ്യത്യാസമായിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ 3 ലെയറും ശരിയാക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ലിഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിടിച്ചു പോയി, അതാണ് അതിൻ്റെ ഷേപ്പിന് കുറച്ച് വ്യത്യാസം. ഇത് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐസിംഗ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ടാക്കിയ മാഷ്മെലോ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നൈഫിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഐസിംഗ് ഷുഗർ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിങ്ങനെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.